നമസ്കാരം. മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം. കേരളത്തിലെ തട്ടിപ്പ് വീരന്മാരെ ഒന്നടങ്കം പുറത്തു ചാടിക്കാനായി രണ്ടും കൽപ്പിച്ച കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ സി എം രവീന്ദ്രന്റെ മേൽ വരെ സംശയത്തിന്റെ കരിനിഴൽ വന്നു നിൽക്കുകയാണ്. ഏറ്റവും ഒടുവിൽ തനിക്ക് ഹാജരാകാൻ കഴിയില്ല, ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയില്ല, തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സി എം രവീന്ദ്രൻ വിശദീകരണം നൽകുകയുണ്ടായി. അതുമാത്രമല്ല, പലരിലേക്കും അന്വേഷണം മുന്നോട്ട് പോകുന്നു, സംശയമനകൾ നീളുന്നു എന്നുള്ളത് വസ്തുതാപരമായ ഒരു കാര്യമാണ്. സ്പീക്കർ പി രാമകൃഷ്ണൻ എന്തിനു പേരെ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബത്തിലേക്ക് വരെ അന്വേഷണ മുനകളെ കേന്ദ്ര ഏജൻസികൾ നീക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നു. 16-ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് മുൻപ് ഞെട്ടിക്കുന്ന അറസ്റ്റുകൾക്ക് കേരളം സാക്ഷ്യം വഹിക്കും എന്നാണ് ഒരു വിഭാഗത്തിൽ നിന്ന് വരുന്ന സൂചനകൾ. കോവിഡും കോവിഡാനന്തര അവശതയും പറഞ്ഞുകൊണ്ട് 3 വട്ടമായി മുങ്ങി നടക്കുന്ന മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനെ എൻഫോഴ്സ്മെൻറ്റ് മെഡിക്കൽ കോളേജിൽ കയറി അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതകൾ വരെ ഉയർന്നു വന്നതാണ്. എന്തായാലും അതിൽ നിന്ന് രക്ഷ നേടാനായിരിക്കും വീണ്ടും വിശദീകരണം എന്നോളം തനിക്ക് അവശതയാണെന്നും സ്കാനിംഗ് വരെ ചെയ്യേണ്ടതുണ്ടെന്ന ഒഴിവ് കിഴിവുകളുമായി ഇഡിക്ക് കത്തയച്ചിരിക്കുന്നത്. എന്തായാലും വീണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പിന്നോട്ട് പോകും എന്നുള്ള സൂചനകളൊന്നും തന്നെ കാണുന്നില്ല. രവീന്ദ്രന് വ്യാധിയേക്കാൾ അകത്ത് കത്തുന്ന ആദിയാണ് എന്നുള്ള നിഗമനമാണ് ഇഡിക്കുള്ളത്. ഇഡിയുടെ അറസ്റ്റ് അടുത്തു വരുമ്പോൾ രോഗം നടിച്ച് ആശുപത്രിയിൽ കയറി ഐസിയുവിൽ കിടന്നാൽ രക്ഷപ്പെടാൻ ആകുമെന്ന ശിവശങ്കറിന്റെ പതിവ് തന്ത്രം സി എം രവീന്ദ്രനും ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അറസ്റ്റിലായാൽ സി എം രവീന്ദ്രനെ എം ശിവശങ്കറിനൊപ്പം ഇരുത്തി എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്തേക്കും. സ്വർണ്ണക്കടത്ത് പിടിച്ചതിന് ശേഷം സ്വർണം വിട്ടുകിട്ടുന്നതിന് സി എം രവീന്ദ്രനും എം ശിവശങ്കറും നടത്തിയ ഇടപെടലുകളും ഫോൺ വിളികളെ കുറിച്ചുള്ള കാര്യങ്ങളുമൊക്കെ ആ ഒരു അവസരത്തിൽ ചോദിച്ചറിയുമെന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇതിനൊപ്പം സർക്കാർ പദ്ധതികളിലെ സാമ്പത്തിക ഇടപെടലുകളും തെളിവുകളായി നിരത്തിയേക്കും. ബംഗളൂരുവിൽ ഒളിവിൽ പോകുന്നതിന് മുൻപും അതിനുശേഷവും സി എം രവീന്ദ്രനെ സ്വപ്ന സുരേഷ് ഫോണിൽ ബന്ധപ്പെട്ടതിൻ്റെ ചില സൂചനകളും ഇഡിക്ക് ലഭിച്ചതായാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ദരിദ്ര കുടുംബത്തിൽ നിന്ന് പാർട്ടി പ്രവർത്തനം തൊഴിലാക്കിയ രവീന്ദ്രൻ പിണറായി വിജയനൊപ്പം ചേർന്നതിന് ശേഷമുണ്ടാക്കിയ സ്വത്ത് വലിയ സംശയങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, രവീന്ദ്രന്റെ ബിനാമി നിക്ഷേപങ്ങൾ മറ്റാരുടേതെങ്കിലും ആണോ എന്നുള്ള സംശയവും ഇതിനിടയിൽ ഉയരുന്നുണ്ട്. അതൊക്കെ കൃത്യമായി അന്വേഷണ വിധേയമാക്കുന്ന ഒരു കാര്യമാണ്. സി എം രവീന്ദ്രൻ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ പേരിൽ വാങ്ങിക്കൂട്ടിയ സ്ഥലങ്ങൾ, കെട്ടിടങ്ങൾ, ജ്വല്ലറി, മൊബൈൽ കട, ടെക്സ്റ്റൈൽ, ടിപ്പർ ലോറികൾ, ജെ സി ബി തുടങ്ങിയവയെ പറ്റിയുള്ള ഒരു വിശദമായ അന്വേഷണവും അതുപോലെ തന്നെ ഒരു ചോദ്യം ചെയ്യലും ഉണ്ടാകും. എൻഫോഴ്സ്മെന്റിന്റെ ചോദ്യം ചെയ്യലിനെയും അറസ്റ്റിനെയും ഏറ്റവും അധികം ഭയപ്പെടുന്നത് രവീന്ദ്രൻ മാത്രമല്ല, സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും തന്നെയാണ് എന്ന വിലയിരുത്തലുകൾ പ്രതിപക്ഷവും കോൺഗ്രസും ഉയർത്തുമ്പോൾ കെ ഫോണിലും ലൈഫ് മിഷനിലും നടത്തിയ ഇടപെടലുകൾ മാത്രമല്ല രവീന്ദ്രന് മേൽ ഇടുത്തി പോലെ വിഴാനിരിക്കുന്നത് എന്നാണ് ഇവരുടെ വാദം. കേരളത്തിൽ നടക്കിയ സ്വർണ്ണക്കടത്തിൽ രവീന്ദ്രനും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മറ്റ് ഉന്നതരുമാണ് അടുത്ത ഘട്ടമായി പിടിയിലാവുക എന്നാണ് ശത്രുപക്ഷം നൽകുന്ന സൂചന. ഇതിനൊപ്പമാണ് സ്വർണ്ണക്കടത്ത് കേസിലെ ഉന്നതനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്. ആ ഉന്നതൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണനാണ് എന്ന തരത്തിലുള്ള സൂചനകളും കോൺഗ്രസും ബി ജെ പിയും ഇതിനോടകം തന്നെ നൽകിക്കഴിഞ്ഞു. സ്പീക്കർ എന്തിനാണ് തുടർച്ചയായ സ്വകാര്യ വിദേശയാത്രകൾ ഗൾഫിലേക്കും മറ്റും നടത്തിയത് എന്നതാണ് അവരിൽ സംശയമുണ്ടാക്കിയ വസ്തുതകൾ. അതിന് വിശദീകരണം ലഭിക്കേണ്ടതുണ്ട് എന്നാണ് ഇത്തരക്കാരുടെ വാദം. എന്തായാലും സ്വപ്നയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ താനും കുടുംബവും കൊല്ലപ്പെടുമോ എന്ന് ഭയം ഉള്ളതായുള്ള സ്വപ്നയുടെ വാദം ജയിൽ വകുപ്പ് നിഷേധിച്ചിരിക്കുകയാണ്. സാമ്പത്തിക കുറ്റവിചാരണ കോടതിയിൽ നൽകിയ ഹർജിയിലാണ് തനിക്കും ഭീഷണിയുള്ളതായി സ്വപ്ന വെളിപ്പെടുത്തിയത്. എന്നാൽ ജയിൽ ഡി ജി പി ഋഷിരാജ് സിംഗും ജയിൽ ഉദ്യോഗസ്ഥരും കൂടാതെ സ്വപ്നയുടെ അമ്മയും മക്കളും ഭർത്താവും മാത്രമാണ് അട്ടക്കുളങ്ങര ജയിലിൽ സ്വപ്നയെ കണ്ടിട്ടുള്ളതെന്നും സ്വപ്നയുടെ വാദം വെറും തട്ടിപ്പാണ് എന്നാണ് ജയിൽ വകുപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേസിന്റെ തുടക്കം മുതൽ നുണയും തട്ടിപ്പും പറഞ്ഞു വന്ന ശേഷം പിടിച്ചു നിൽക്കാതായപ്പോഴാണ് എണ്ണമറ്റ കുറ്റങ്ങൾ സ്വപ്ന അന്വേഷണ സംഘത്തിന് മുന്നിൽ സമ്മതിച്ചത്. നിർണായക ചോദ്യം ചെയ്യലുകളിൽ തനിക്ക് സ്വർണ്ണക്കടത്തിൽ പങ്കില്ല എന്ന മൊഴി ശിവശങ്കർ ആവർത്തിച്ചു തുടങ്ങിയതോടുകൂടിയാണ് സ്വപ്ന സുരേഷ് ശിവശങ്കറിന്റെയും രവീന്ദ്രന്റെയും പങ്കാളിത്തം വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നത്. നിർണായക ചോദ്യം ചെയ്യലുകളിൽ തനിക്ക് സ്വർണ്ണക്കടത്തിൽ പങ്കില്ല എന്ന മൊഴി ശിവശങ്കർ ആവർത്തിച്ചു തുടങ്ങിയതോടുകൂടിയാണ് സ്വപ്ന ശിവശങ്കറെ വെട്ടിലാക്കിക്കൊണ്ട് ശിവശങ്കറിന്റെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയത്. സ്വപ്ന കഴിയുന്ന അട്ടക്കുളങ്ങര ജയിലിലെ സെല്ലിന് 24 മണിക്കൂറും വനിതാ ഗാർഡിന്റെ കാവലുണ്ട്. ഇതിനു പുറമെയാണ് കഴിഞ്ഞ ദിവസം മുതൽ കൂടുതൽ സായുധ പോലീസിനെയും വിന്യസിച്ചത്. ഒക്ടോബർ 14 അട്ടക്കുളങ്ങര ജയിലിലെത്തിയ സ്വപ്ന മറ്റൊരു തടവുകാരിക്കൊപ്പമാണ് സെല്ലിൽ കഴിയുന്നത്. രവീന്ദ്രനെ ചോദ്യം ചെയ്ത് തുടങ്ങുന്നതോടുകൂടി ഞെട്ടിക്കുന്ന സംഭവങ്ങളുടെ ചുരുളുകൾ അഴിയും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും കേരളം ഈ കേസിനെ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.